തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് യു ഡി എഫിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള യു ഡി എഫിന്റെ പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും ചോദിച്ചറിയാം. തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. യു ഡി എഫിന്റെ സ്ഥിര മണ്ഡലമാണ് തൃക്കാക്കര. എന്നാൽ ഇത്തവണ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഈ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന തരത്തിൽ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തതോടുകൂടി ഒരു കനത്ത പോരാട്ടത്തിലേക്ക് മണ്ഡലം മാറി എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. അത്തരം ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. അല്ല, മത്സരമൊക്കെ നല്ല കടുത്ത മത്സരം ഉണ്ടായിരുന്നു. രണ്ടു കൂട്ടരും നന്നായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പി ടി തോമസ് ജയിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഇപ്രാവശ്യം ഉമ്മാ തോമസ് ജയിക്കും, ഉറപ്പാണ്. പോളിംഗ് ശതമാനം ഏതാണ്ട് 70% എത്തിയത് നിങ്ങൾക്ക് പ്രതീക്ഷ? അല്ല, തീർച്ചയായിട്ടും മഴ മാറി നിന്നു. ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാൻ പറ്റാവുന്ന ഏകദേശം എല്ലാ വോട്ടർമാരെയും ഞങ്ങൾ കൊണ്ടുവന്നു. പുറത്തുനിന്ന് കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാൻ പറ്റാവുന്നവരെ ഞങ്ങൾ കൊണ്ടുവന്നു. ഞങ്ങൾ വളരെ ഭംഗിയായിട്ട്, ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഭംഗിയായിട്ട് പ്രവർത്തനം താഴെത്തട്ടിൽ നടന്നിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവിനപ്പുറത്ത് ഒരു പ്രൊഫഷണൽ എന്ന് പറയാവുന്ന ഒരു ഡോക്ടറെ മത്സരിപ്പിച്ചതിലോടുകൂടി എൽ ഡി എഫ് വെല്ലുവിളി ഉയർത്തിയ അങ്ങനെയൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ സ്ഥലത്തും പിന്നെ എല്ലാവരും മാറി പ്രൊഫഷണൽസ് മാത്രം മത്സരിച്ചാൽ മതിയല്ലോ. ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഒരു സ്വീകാര്യതയുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. മൂന്നാല് ഘടകങ്ങളുണ്ട്. ഒന്ന്, തൃക്കാക്കര മണ്ഡലം യു ഡി എഫിന് ഉറച്ച പേരുകളുള്ള മണ്ഡലമാണ്. രണ്ട്, സ്ഥാനാർത്ഥിക്ക് പൊതുവായി കിട്ടിയൊരു സ്വീകാര്യത. മൂന്നാമത്, സർക്കാരിനെതിരായിട്ടുള്ളൊരു പൊതുവികാരം. സർക്കാരിനെതിരായിട്ട് കൃത്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ട നിശ്ചയിച്ച് കൃത്യമായി വിചാരണ നടത്തി ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ എല്ലാ ഘടകങ്ങളും ചേരുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ ഉമ്മ ജയിക്കും. ഒരുപക്ഷേ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി യുവജനങ്ങളിൽ ഒരു വലിയൊരു മാറ്റമുണ്ടാകുമെന്നൊക്കെ ആയിരുന്നു എൽ ഡി എഫ് പറഞ്ഞിരുന്നത്. അത്രമേൽ കാര്യങ്ങൾ സംഭവിച്ചതായി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് അതിന് മറികടക്കാൻ യു ഡി എഫിന് സാധിച്ചു എന്നാണോ വിലയിരുത്തുന്നത്? അല്ല, യുവജനങ്ങളിൽ മാറ്റം ഉണ്ടാകേണ്ട എന്ത് കാര്യത്തിലാണ് യുവജനങ്ങളിൽ മാറ്റം ഉണ്ടാകേണ്ടത്? സ്ത്രീകളിലും ചെറുപ്പക്കാരും അടക്കം എല്ലാ വിഭാഗം ജനങ്ങളിലും സ്ഥാനാർത്ഥിക്ക് കിട്ടിയ സ്വീകാര്യതയും യു ഡി എഫിന് ഇപ്പോൾ കിട്ടുന്നൊരു സ്വീകാര്യതയും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. പി ടി തോമസിന് കിട്ടിയ ഒരു വോട്ട് പോലും ഞങ്ങൾക്ക് കുറയേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? കുറയേണ്ട ഒരു കാര്യമില്ല. കൂടുതൽ വോട്ടുകൾ കിട്ടും. അന്നത്തേക്കാളും ബെറ്റർ ആയിട്ടുള്ള സാഹചര്യം കൂടി ഇന്നുണ്ട്. ഒരു കള്ളവോട്ടിന് ശ്രമിച്ചു എന്ന പേരിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ എൽ ഡി എഫ് ഉന്നയിക്കുന്നത് വോട്ട് ചെയ്തു പോയിട്ടുള്ള ചെയ്തു പോയിരിക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന എൽ ഡി എഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അത് യു ഡി എഫിനെതിരായിരിക്കും അവർ ഉന്നയിക്കാൻ സാധ്യത. അതിനെക്കുറിച്ച് എന്താണ്? അവർ ചെയ്ത പിടിച്ച ആള് ബോംബെയിലുള്ള ഒരാളുടെ വോട്ടാണ് വന്ന് ചെയ്തത് പമ്പാക്കുടയിലുള്ള DYFI വില്ലേജ് സെക്രട്ടറിയാണ്. വന്ന് വോട്ട് ചെയ്തത് വ്യാജ ഐ ഡി കാർഡുമായിട്ടാണ്. വ്യാജ ഐ ഡി കാർഡ് ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തത് CPM നേതാക്കന്മാരാണ്. നേതാക്കന്മാരുടെ ഒത്താശയോടും അറിവോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കാൻ മുമ്പിൽ നിന്ന് അവർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കേസെടുക്കണം. കാരണം വ്യാജ ഐ ഡി കാർഡ് വ്യാപകമായി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിലാണ് അത്തരം ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത്. മന്ത്രിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ട് കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടതാണ്. വ്യാജ നിർമ്മിതികളാണ്. ഇതുമാത്രമല്ല, ഇന്നലെ ഒരു വ്യാജ ട്രൂ കോളർ ഉണ്ടാക്കി ആം ആദ്മി പാർട്ടിയുടെ. ആം ആദ്മി പാർട്ടി മനസാക്ഷി വോട്ട് ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞതാണ്. എന്നിട്ട് ആം ആദ്മി പാർട്ടിയുടെ പേരിൽ CPM ഒരു വ്യാജ ഇതുണ്ടാക്കി, ട്രൂ കോളർ ഉണ്ടാക്കി, അതിൽ റെക്കോർഡ് ചെയ്ത ശബ്ദം എല്ലാവർക്കും വിട്ട് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞു. LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കില്ലല്ലോ, BJP ഉണ്ടാക്കില്ല, അവരുണ്ടാക്കിയത്. അപ്പോൾ വ്യാജ ഐ ഡി കാർഡിൻ്റെ നിർമ്മിതി, വ്യാജ ട്രൂ കോളറിൻ്റെ നിർമ്മിതി, അതുപോലെ ഈ അശ്ലീല വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെനഫിഷ്യറി ആരാ? അതിൻ്റെ അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടായാൽ, തെറ്റായ ഒരു വീഡിയോ ആണെങ്കിൽ അതിന് ഗുണം ആർക്കാണ് കിട്ടുന്നത്? അതിൻ്റെ ഗുണം LDF സ്ഥാനാർത്ഥിക്കല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കി, അത് ചമച്ച് ഇന്ന് പോലീസുമായി ചേർന്നൊരു നാടകം നടത്തി. പോലീസ് നാണം കെട്ട കളിയാണ് കളിച്ചത് ഇവിടെ. അതായത് ഒരാളെ ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് അറസ്റ്റ് ചെയ്തിട്ട് അയാൾ മുസ്ലിം ലീഗ് അനുഭാവിയാണെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു ഈ ഉദ്യോഗസ്ഥനോട്? പോലീസ് പറഞ്ഞിരിക്കുന്നത് അയാൾ മദ്യലഹരിയിലായിരുന്നു, ചോദ്യം ചെയ്യാൻ പറ്റില്ലെന്ന്. മദ്യലഹരിയിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ആളെങ്ങനെ മുസ്ലിം ലീഗ് അനുഭാവിയായി? മുസ്ലിം ലീഗുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക സംഘടനയിൽ പോലും പ്രവർത്തിക്കാത്ത ഒരാൾ എങ്ങനെ മുസ്ലിം ലീഗ് അനുഭാവിയായി? പോലീസ് ഈ തെരഞ്ഞെടുപ്പ് ദിവസം കളിച്ച നാണംകെട്ട കളി കേരളത്തിലെ പോലീസിന് മുഴുവൻ അപമാനമാണ്. അത് പറഞ്ഞ ഉദ്യോഗസ്ഥനെതിരായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ പരാതി നൽകും. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടികൾ സ്വീകരിക്കും. ഇത് സർക്കാരും അല്ല CPMഉം പോലീസും ചേർന്ന് കളിച്ചൊരു നാടകമാണിന്ന്. ഇന്ന് ഇത് മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ വിഷയം മാത്രം ചാനലുകളിൽ ചർച്ച, ആളുകൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ വീഡിയോ തന്നെ ചർച്ചയിൽ നിർത്താൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണ്.
Partii sanarțiile mați, nulil câtii vărori sanarții arăcii în utrevadu toți cei mandrii răzivan. Băieți puțiușește în jangar sanarții de aici, ma caserea la gândul ăsta toamnă da. Apa balance dețt, apa parai nu vartoan oni da. Nea prătecum nulă, bunzile ele. Jangalul ഞങ്ങള് കൊടുത്ത ഏതെങ്കിലും ഒരു വോട്ട് വ്യാജ വോട്ടാണെന്ന് തെളിയിക്കട്ടെ ഞങ്ങളുടെ മനപൂർവമായിട്ട് ഞങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് 3000-ത്തിനും 4000-ത്തിനും ഇടയിലുള്ള വോട്ടുകൾ തള്ളിച്ചളയാണ് ഇത് അതായത് അവരുടെ മുഴുവൻ ഡോക്യുമെന്റും ബിഎൽഒമാർ സബ്മിറ്റ് ചെയ്തു എന്നിട്ട് പോലും ആ വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ വന്നില്ല മനസ്സിലായില്ലേ വന്നില്ല അപ്പോൾ അതെങ്ങനെ വ്യാജ വോട്ടാണ് വ്യാജ വോട്ടാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം BLO mari documents se submiti, numărul a beșe gurugan online le. Iani poriu uti era na beșe gurugan. Apo, adu aici gurugan. Election lind BLO mari ca aici gurugan. BLO enda vitele vandu. Iani ana enda telei kenna, ini ke praia burti aia enda telei kenna. Enda relatives enda pere, enda rasharta enda pere ulpade la, sadrengal la aici gurugan. Angene submiti e pertam muaira tila diga beșe la ana telei galan. Telei la, uti cerutila, telei galan e la, telei galan e la madierin. ഈ പറഞ്ഞ പോലെ വ്യാജ വോട്ടാണെങ്കിൽ അവർ തള്ളി കളഞ്ഞേനെ പരിശോധിച്ചിട്ട് ബിഎൽഒ വീട്ടിൽ പോയി പരിശോധിക്കുന്നതാണ് ഇതൊന്നും അറിയാൻ പാടില്ലാണ്ടല്ല രാജീവിന് ഇതൊന്നും അറിയാൻ പാടില്ലാണ്ടല്ല ഓരോ ഈ മുൻകൂർ ജാമ്യങ്ങൾ ഓരോന്ന് എടുക്കാണ് ഐഡി കാർഡ് വ്യാജമായി നിർമ്മിച്ചത് മന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അറിഞ്ഞിട്ടാണ് ഐഡി കാർഡ് വ്യാജ നിർമ്മിതിയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കേണ്ടതാണ് ശരി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥിരമായി സ്വീകരിച്ച് വരുന്ന പ്രവർത്തന ശൈലിക്ക് അപ്പുറത്തുള്ള ഒരു തിരഞ്ഞെടുപ്പ് മെക്കാനിസമാണ് സ്വീകരിച്ചതായി കണ്ടത് അതൊരു ബെഞ്ച്മാർക്കായി എടുത്ത് കേരളത്തിലെ മുഴുവൻ തിരഞ്ഞെടുപ്പുകളിൽ അത് ഈ ഒരു ശൈലി സ്വീകരിക്കാൻ സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ പറഞ്ഞത് സാധാരണ ഒരു തിരഞ്ഞെടുപ്പുകളിൽ നേരിടുന്നത് പോലെയോ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേരിടുന്നത് പോലെ അല്ല ഞങ്ങൾ ചെയ്തു ഞങ്ങളുടെ ഒരു കൂട്ടായ നേതൃത്വവും പ്രവർത്തകരും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് വളരെ ചിട്ടയായി ഒരുപക്ഷേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും 20 മന്ത്രിമാരും 60 എംഎൽഎമാരും വന്ന് കാടളക്കി തൃക്കാക്കര അങ്ങ് മറച്ചു കളയാം എന്ന് പറഞ്ഞു വന്നപ്പോഴാണ് ഞങ്ങൾക്ക് വീറും വാശിയും ഉണ്ടായത് അതിന് ഞാൻ അവരോട് പ്രത്യേകമായ നന്ദി പറയാം അപ്പം ഞങ്ങൾ ലീഡർഷിപ്പ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ഞങ്ങൾ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് പുതിയ രീതിയിൽ തിരഞ്ഞെടുപ്പ് കാരണം സി പി എം പോലത്തെ ഒരു പാർട്ടി എന്തും ചെയ്യാൻ പഠിക്കാത്ത ഒരു മുന്നണിയെ എങ്ങനെ നേരിടണം എന്ന് ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് മുഴുവൻ മുതിർന്ന നേതാക്കന്മാരുടെ കൂടി ഗൈഡൻസോട് കൂടി ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഏറ്റവും ഭംഗിയായി വളരെ തൃപ്തികരമായ രീതിയിൽ ഒരു പുതിയ രീതിയിൽ നടത്തി ഇത് ഞങ്ങൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളം മുഴുവൻ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇതിനേക്കാൾ ഭംഗിയായി ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ശത്രുവിൻ്റെ ശക്തിയും ദൗർബല്യവും മനസ്സിലായിട്ടുണ്ട് ഞങ്ങളുടെ ശക്തിയും ദൗർബല്യവും ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതെല്ലാം കണക്കാക്കിക്കൊണ്ട് പുതിയ ഒരു തിരഞ്ഞെടുപ്പ് സമീപനവും തന്ത്രവും ഭാവിയിൽ യു ഡി എഫിൽ ഉണ്ടാവും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലൂടെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന സെമി കേഡർ ശൈലി ഈ തെരഞ്ഞെടുപ്പിലൂടെ സ്വാഭാവികമായിട്ട് നടപ്പിലാക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ അത് അങ്ങനത്തെ ഒരു സെമി കേഡർ രീതിയല്ല ഇതൊരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു കൂട്ടായി ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന പാർട്ടി മുന്നണിക്കും
ഒരു ഉജ്ജ്വലമായ വിജയം അനിവാര്യമാണ് എന്നുള്ള തോന്നൽ നേതാക്കന്മാരിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ചിരുന്നപ്പോൾ ഒരുപാട് ആശയങ്ങളും ഒരുപാട് നല്ലൊരു ബോണ്ടും എല്ലാം ഉണ്ടായി. അത് ഞങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ അത് ഞങ്ങളുടെ പ്രവർത്തകരിലേക്ക് പ്രതിഫലിക്കുമല്ലോ. അതാണ് നടന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മന്ത്രിമാരും എം എൽ എമാരും വന്നു എന്ന് കേട്ട് ഞങ്ങളുടെ പ്രവർത്തകരും നേതാക്കളും ധാരാളമായി എത്തി. അവരെല്ലാം നന്നായി വീടുകൾ കയറുകയും നല്ല തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പരാജയത്തിന് ശേഷം പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തിയൊരു കാര്യമുണ്ട്, ഈ പണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന പരമ്പരാഗത ഒരു മധ്യവയസ്സിന് ശേഷമുള്ള ആളുകളൊക്കെ കുറച്ച് മാറി ചിന്തിക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവർ മടങ്ങി വന്നെന്ന് പ്രതീക്ഷിക്കുന്നു? അല്ല, അതൊക്കെ തീർച്ചയായിട്ടും വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഒരു ആർട്ടാണ്. അത് നന്നായിട്ട് മുന്നൊരുക്കങ്ങൾ നടത്തി നല്ല രീതിയിൽ നടത്തണം. ഞാനെപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടത് എൽ ഡി എഫിൻ്റെ മഹത്വം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴും നമ്മളുടെ മുന്നൊരുക്കങ്ങളുടെയും നമ്മളുടെ തയ്യാറെടുപ്പുകളുടെയും അപാകതകൾ കൊണ്ടാണ്. അത് കുറേ കൂടി, അതിപ്പോൾ ആരുടെയും വ്യക്തി ഒരു ദിവസം കൊണ്ടുണ്ടായതോ അന്നുണ്ടായിരുന്ന ലീഡർഷിപ്പിൻ്റെയും കുഴപ്പമല്ല, കുറേ വർഷങ്ങളായി വന്നു ഭവിച്ച സംഘടനാപരമായ ദൗർബല്യങ്ങൾ, തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നൊരുക്കം നടത്താതെ തിരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു ലാഘവത്വത്തോടുകൂടി കണ്ടതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നെല്ലാം നമ്മൾ നല്ല തയ്യാറെടുപ്പ്, ഏറ്റവും വലിയ ഉദാഹരണം 2001 ഞങ്ങൾ ഏകദേശം 99 സീറ്റോടുകൂടി വന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. എ കെ ആന്റണി മുഖ്യമന്ത്രിയായ തിരഞ്ഞെടുപ്പാണ്. ഞങ്ങളൊക്കെ അന്ന് കുട്ടികളാണ്. പക്ഷേ അന്ന് കണ്ട ആ ഒരു മുന്നൊരുക്കമുണ്ട്. ശിവ ഉമ്മൻചാണ്ടിയുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ സി കെ കരുണാകരനൊക്കെ ഉള്ള കാലത്താണ് എല്ലാവരും കൂടി നടത്തിയ ഒരു തയ്യാറെടുപ്പുണ്ട്. ആ തയ്യാറെടുപ്പാണ് ഒരു ഉജ്ജ്വലമായ വിജയം നേടിയത്.